കഴിഞ്ഞ ആ കഴിഞ്ഞു നല്ല ഷുഗർ ഉണ്ടല്ലേ എടേ എത്ര കാലം എന്ന് വെച്ചാടാ ഞാൻ ഇയാളുടെ മൂത്രവും കാഷൊക്കെ ചുമക്കണത് ഇയാൾ അഴിച്ചുവിടാൻ പാടില്ലേ ശിവൻ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ല ഈ അപ്പുകൂട്ടുന്ന ആള് മണ്ടന എന്നെ കാണാതായ പിന്നെ എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും പോലീസും കൂട്ടരും ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല നിങ്ങളറിയാത്ത ഒരുപാട് നൂലാമാലകളുണ്ട് ഈ വിഗ്രഹത്തിന് പിന്നിൽ ഒടുവിൽ നിരപരാധികളായ നിങ്ങൾ അകത്താവും വിഗ്രഹം ബോസും കൂട്ടരും അടിച്ചോണ്ട് പോകും നിങ്ങള് ചത്തുകിടക്കണ എന്റെ മൊബൈലിന്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്ക് അപ്പ അറിയാം എന്നാ മൂത്രം ഒഴിക്കട്ടെ അറിയണല്ലോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ബോസിന്റെ ആൾക്കാരാ ഞാനൊന്നും മാറിയിരുന്നതാ നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഒറിജിനൽ വിഗ്രഹം ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു ഇംപോസിബിൾ ബോസ് ഇത് വിശ്വസിക്കില്ല നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എവിടെയാണെങ്കിലും ഞങ്ങളെ സന്ധിച്ചേ മതിയാകും ഓ കണ്ട ഇതാ ഞാൻ പറഞ്ഞ നൂലാമാലകൾ ഒന്നുകിൽ അവർക്ക് വിഗ്രഹം വേണം അല്ലെങ്കിൽ എന്റെ ജീവൻ വേണം എന്നെ തുറന്നുവിട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാ എന്നെ തേടി ആ ബോസും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ പിന്നെ ഞാൻ തന്ന പണം അത് നിങ്ങൾക്ക് ഞാൻ തന്ന സഹായധനമായി കരുതിയാ മതി എന്നെ തുറന്നുവിട് തുറന്നുവിടാൻ ഈ കുരിശിന്റെ തീട്ടും മൂത്രം കോരാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഇനി ഏതാണാവോ അടുത്ത കുരിശ് ഞാൻ സ്ഥലം എസ് ഐ പ്രേംലാൽ ഒറിജിനൽ വിഗ്രഹ കേസ് അന്വേഷണത്തിന്റെ ചാർജ് എനിക്കാണ് ഇരുത്തുന്നവരെ എനിക്ക് താല്പര്യമില്ല ഞാൻ വന്നത് സ്വാമിയോട് ചിലത് ചോദിച്ചറിയാനാണ് സാർ കുറച്ച് ഗൗരവത്തിലാണല്ലോ ഗൗരവം എന്റെ ജന്മഭാവമാണ് എനിക്ക് ഗൗരവമുള്ളവരെ ഏറെ ബഹുമാനവും ഇഷ്ടവുമാണ് എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത് ആരും പഠിപ്പിച്ചതല്ല പിന്നെ പാരമ്പര്യ നിയോഗമാണ് ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത് ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ല അല്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിൽ അപ്പോൾ സംശയമില്ല കാണിപ്പയ്യന്നൂർ വിഗ്രഹ മോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു അതും ഞാനായിരുന്നു ഇയാൾക്ക് വട്ടാണ് മനസ്സിലായി എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി താങ്കൾ ഇങ്ങോട്ടൊന്നും വരൂ എന്തിന് ഒരു കാര്യം പറയാൻ എനിക്കങ്ങനെ ഒളിയും മറയുന്നില്ല എല്ലാരും കേക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി ഞാനൊരു തുറന്ന പുസ്തകമാണ് എനിക്ക് ആരെയും പേടിയില്ല ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ ഒരു മിനിറ്റ് എല്ലാരും പുറത്തു ാണ് ഡിഗ്രി സമ്പാദിച്ചെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞൂടാ പക്ഷെ എനിക്കറിയാം ഞാനത് ഡിപ്പാർട്ട്മെന്റിൽ പറയും വെള്ളം തലമുണ്ടയിൽ കയറരുത് നിങ്ങളോട് ഇത് ആര് പറഞ്ഞു ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത് മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഞാനിത് അയ്യോ വേണ്ട ഞാൻ മര്യാദക്കാരനാണ് എന്തിനാ വെറുതെ നാറ്റിക്കുന്നത് ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു സദാനന്ദ ഭൂപതിയേ നമഃ ശരി വരട്ടെ നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല ഇദ്ദേഹം മഹാനുഭൂപതിയാണ് നിക്കണ്ടേ നിക്കണ്ട ശരി ഞങ്ങൾ